ഉറുപ്പിനിടയിൽ സുഹൃത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ യുവാവ് പിടി. സിനിമാ കമ്പം ഏറെയുണ്ടായിരുന്ന പ്രതി സംവിധായകരെ സ്ക്രിപ്റ്റുമായി സന്ദർശിക്കുന്നത് പതിവായിരുന്നു. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ റിമാൻഡ് ചെയ്തു. സാറേ, എന്റെ കഥ തുടങ്ങുന്നത് വിമാനപൂരം എന്ന് പറയുന്ന ഒരു സാങ്കല്പ ഗ്രാമത്തിലാണ്. സാറേ, വിമാനപൂരം എന്ന് പറയുന്ന ഒരു സാങ്കല്പ ഗ്രാമത്തിലാണ്. അവിടെ കുടും പട്ടിണി കടന്നു പോകുന്ന ഒരു കുടും, ആ കുടുംബത്തെ പോറ്റാനായി, സാറേ ആ കുടുംബത്തെ പോറ്റാനായി വിദേശത്ത് കടന്നു പോകുന്ന ഭർത്താവ്, സോറി സാർ, വിദേശത്തേക്ക് പോകുന്ന ഭർത്താവ്, മണനാരി, ദുബായ് മരുഭൂമി, മണനാരി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, നാട്ടിൽ പൊട്ടടിക്കുന്ന ഭാര്യയും മക്കളും, അദ്ദേഹത്തിന്റെ നല്ല പ്രായം, ആ മണലാരി കഴിഞ്ഞോ? നല്ല കഥയില്ലേ സാർ? പിന്നെ നന്നായിട്ടുണ്ട്. മണചാരണി കോപ്പ്. എടാ, മഞ്ഞുമേൽ പോയിട്ടില്ലല്ലോ. എന്തോ ഇതിന്റെ പ്രത്യേകത? റിയലിസ്റ്റിക് കഥയാണ് സാർ. എടാ, അങ്ങനത്തെ സ്ക്രിപ്റ്റാണ് വേണ്ടത്. അതാണ് സ്ക്രിപ്റ്റ്. നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നിന്നൊക്കെ ചീന്തിയെടുത്ത കഥ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ വല്ല കഥയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. നീ ഒരു കാര്യം ചെയ്, നീ നിനക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഇഷ്ടമുണ്ട് സാർ. അവരെ കൂട്ടി കൊടൈക്കനാലോ ഊട്ടിയോ എന്ന് ട്രിപ്പ് പോകും. അപ്പം എന്തെങ്കിലുമൊക്കെ തടയും. എൻ്റെ സാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തില്ലേ? എന്തോ അല്ല, എൻ്റെ പടം സാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തില്ലേ? ശരി. ഓ ശരി. എന്താടാ ഓണാവുന്നു? കുറച്ചുകൂടെ കൂട്ടെ. ഓൺ ചെയ്യോ കൂട്ടടോ. കുറച്ചൊന്ന് കുറച്ചായിട്ട്. ഇന്നലെ കഥ പറയാൻ വന്ന ചെറുങ്ങല്ലേ, അവനെ പോലീസ് പിടിച്ചു. എന്തിനെ? എന്തിനാ ചോദിച്ചാ, അവൻ കൊടൈക്കനാൽ പോയിട്ട് ഏതോ ഒരു ഫ്രണ്ടിനെ പിടിച്ച് കൊക്കയിലോട്ട് തള്ളിയിട്ട് നിന്നു. എന്നിട്ട്? എന്നിട്ട് എന്താ, മനുതരുണർന്ന് കൊള്ളു, ഇത് മനുത കാതലല്ലേ ഒക്കെ. അവൻ അരമണിക്കൂർ അത് നോക്കി പാടിക്കൊണ്ട് നിന്നു. എന്നിട്ട് വർക്കായില്ല, ആള് തട്ടിപ്പോയി. ദൈവമേ,